Hi friends, welcome to my channel. Nammala chemistry ile lohasangaram allengil alloys enna topic aanu padikkan povunnathu. Appo endanu lohasangaram ennu paranjal endanu lohasangaram rendo adiladhigamo lohangal chernundaguna mishrathathayanu nammal lohasangarangal allengil alloys ennu parayunnathu. Appo endanu lohasangaram rendo adiladhigamo lohangal cherna mishrathathe nammal endu parayunu Loha Sangaram allengil alloys ennu parayunu. Endanu rendo adiladhigamo lohangal cherna mishrathathayanu nammal loha sangarangal ennu parayunnathu. Endanu idinte pratheekatha? Nammal cherkunna lohangale apekshichu ee loha sangarathinu balam koodutalayirikkum, adupole loha nashanathe cherukkanulla kazhivum koodutalayirikkum. Appo loha sangaram ennu paranjal എന്താണ് രണ്ടോ അതിലധികമോ ലോഹങ്ങൾ ചേർന്നുണ്ടാകുന്ന മിശ്രിതമാണ് ലോഹസങ്കരം എന്ന് പറയുന്നത്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? അതായത് നമ്മൾ ചേർക്കുന്ന ലോഹത്തെ അപേക്ഷിച്ച് ഈ ലോഹസങ്കരത്തിന് മികച്ച ബലവും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ലോഹനാശനത്തെ ചെറുക്കാനുള്ള കഴിവും കൂടുതലായിരിക്കും. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹസങ്കരം ഏതാണ്? ഓട് അല്ലെങ്കിൽ ബ്രോൺസ് ആണ്. അപ്പൊ മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹസങ്കരം ഓട് അല്ലെങ്കിൽ ബ്രോൺസ് ആണ്. വിമാന ഭാഗങ്ങൾ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം എന്താണ്? ഡ്യൂറാലുമിൻ ആണ്. എന്താണ് ഡ്യൂറാലുമിൻ? അപ്പൊ വിമാന ഭാഗങ്ങൾ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഡ്യൂറാലുമിൻ. അപ്പൊ മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹസങ്കരം ഓട് അല്ലെങ്കിൽ ബ്രോൺസ് ആണ്. വിമാന ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഡ്യൂറാലുമിൻ ആണ്. ഇനി പ്രാചീന ഈജിപ്തിൽ നിന്ന് ലഭിച്ച സ്വർണവും വെള്ളിയും ചേർന്ന ലോഹസങ്കരമാണ് ഇലക്ട്രം. എന്താണ് ഇലക്ട്രം? അപ്പൊ പ്രാചീന ഈജിപ്തിൽ നിന്ന് ലഭിച്ച സ്വർണവും വെള്ളിയും ചേർന്ന ലോഹസങ്കരമാണ് ഇലക്ട്രം. അപ്പൊ മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹസങ്കരം ഓട് അല്ലെങ്കിൽ ബ്രോൺസ് ആണ്. വിമാന ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഡ്യൂറാലുമിൻ. പ്രാചീന ഈജിപ്തിൽ നിന്ന് ലഭിച്ച സ്വർണവും വെള്ളിയും ചേർന്ന ലോഹസങ്കരമാണ് ഇലക്ട്രം. മെർക്കുറിയുടെ ലോഹസങ്കരങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? അമാൽഗങ്ങൾ എന്നാണ്. എന്താണ് അമാൽഗം? അപ്പൊ മെർക്കുറിയുടെ ലോഹസങ്കരം അറിയപ്പെടുന്ന പേരാണ് അമാൽഗം. ഇത് മുന്നേ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മെർക്കുറിയുടെ ലോഹസങ്കരം അറിയപ്പെടുന്ന പേരാണ് അമാൽഗം. ഗ്ലാസ് മുറിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം എന്താണ്? കാർബറണ്ടമാണ്. എന്താണ് കാർബറണ്ടം? അപ്പൊ ഗ്ലാസ് മുറിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് കാർബറണ്ടം അല്ലെങ്കിൽ സിലിക്കൺ കാർബൈഡ്. അപ്പൊ ഗ്ലാസ് മുറിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം കാർബറണ്ടം അല്ലെങ്കിൽ സിലിക്കൺ കാർബൈഡ്. ഇനി ഓസ്കാർ ശില്പം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് ബ്രിട്ടാനിയം. എന്താണ് ബ്രിട്ടാനിയം? അപ്പൊ ഓസ്കാർ ശില്പം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ബ്രിട്ടാനിയം. ഇനി ബ്രിട്ടാനിയത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്? ടിൻ, ആൻറ്റിമണി, കോപ്പർ. എന്തൊക്കെയാണ്? ടിൻ, ആൻറ്റിമണി, കോപ്പർ. അപ്പൊ ബ്രിട്ടാനിയത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹസങ്കരങ്ങളാണ് ടിൻ, ആൻറ്റിമണി, കോപ്പർ. അപ്പോൾ ഓസ്കാർ ശില്പം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ബ്രിട്ടാനിയം. ബ്രിട്ടാനിയത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങളാണ് ടിൻ, ആൻറ്റിമണി, കോപ്പർ. പാറകൾ തുറക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം എന്താണ്? മാംഗനീസ്, സ്റ്റീൽ. എന്താണ് പാറകൾ തുറക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് മാംഗനീസ്, സ്റ്റീൽ. റെയിൽവേ പാളങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരവും മാംഗനീസ് സ്റ്റീലാണ്. അതാണ് റെയിൽവേ പാളങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരവും മാംഗനീസ് സ്റ്റീലാണ്. അപ്പൊ പാറകൾ തുറക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം മാംഗനീസ് സ്റ്റീൽ, റെയിൽവേ പാളങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം മാംഗനീസ് സ്റ്റീൽ. കാന്തം നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം എന്താണ്? അൽനിക്കോ. എല്ലാവർക്കും അറിയാം എന്താണ് അൽനിക്കോ. അപ്പൊ കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം അൽനിക്കോ. ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം നിക്രോം ആണ്. എന്താണ് നിക്രോം? അപ്പൊ ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം നിക്രോം. അപ്പൊ എന്തൊക്കെയാണ് പറയുന്നത്? കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം അൽനിക്കോ, ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം നിക്രോം. പെൻഡുലം നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരം എന്താണ്? ഇൻവാർ ആണ്. എന്താണ് ഇൻവാർ? അപ്പൊ പെൻഡുലം നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഇൻവാർ. ഇതൊക്കെ പലതവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ പെൻഡുലം നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഇൻവാർ.
മണികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം എന്താണ്? ബെൽ മെറ്റൽ. പേരിൽ തന്നെയുണ്ട് ഒരു ബെല്ല് അല്ലേ. അപ്പൊ മണികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ബെൽ മെറ്റൽ. എന്താണ് ബെൽ മെറ്റൽ? അല്ലെ, വാദ്യോപകരണങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരം പിച്ചള അല്ലെങ്കിൽ ബ്രാസ് ആണ്. എന്താണ്? വാദ്യോപകരണങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരം പിച്ചള അല്ലെങ്കിൽ ബ്രാസ്. അപ്പൊ പെൻഡുലം നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഇൻവാർ. മണികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ബെൽ മെറ്റൽ. വാദ്യോപകരണങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരം പിച്ചള അല്ലെങ്കിൽ ബ്രാസ്. വാഹനങ്ങളുടെ എഞ്ചിൻ ഭാഗങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരം എന്താണ്? സിലൂമിൻ ആണ്. എന്താണ് സിലൂമിൻ? അപ്പൊ വാഹനങ്ങളുടെ എഞ്ചിൻ ഭാഗങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരം സിലൂമിൻ. ഇനി കൃത്രിമ മഴ പെയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു എന്താണ്? സിൽവർ അയഡൈഡ് ആണ്. എന്താണ് സിൽവർ അയഡൈഡ്? അപ്പൊ കൃത്രിമ മഴ പെയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു സിൽവർ അയഡൈഡ്. മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററി എന്താണ്? ലിഥിയം അയോൺ ബാറ്ററി. എന്താണ് ലിഥിയം അയോൺ ബാറ്ററി? അപ്പൊ വാഹനങ്ങളുടെ എഞ്ചിൻ ഭാഗങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരം സിലൂമിൻ. കൃത്രിമ മഴ പെയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു സിൽവർ അയഡൈഡ്. മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററി ലിഥിയം അയോൺ ബാറ്ററി. നാണയം, പാത്രം, പ്രതിമ, ആഭരണം തുടങ്ങിയവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അലൂമിനിയം ബ്രോൺസ്. എന്താണ്? അലൂമിനിയം ബ്രോൺസ്. അപ്പൊ നാണയം, പാത്രം, പ്രതിമ, ആഭരണം തുടങ്ങിയവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അലൂമിനിയം ബ്രോൺസ്. അതുപോലെ സ്പ്രിംഗ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് ക്രോം സ്റ്റീൽ. എന്താണ്? ക്രോം സ്റ്റീൽ. അപ്പൊ സ്പ്രിംഗ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ക്രോം സ്റ്റീൽ. കണ്ണടയുടെ ഫ്രെയിം, ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് നിറ്റിനോൾ. എന്താണ്? നിറ്റിനോൾ. ഇപ്പൊ കണ്ണടയുടെ ഫ്രെയിം, ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം നിറ്റിനോൾ ആണ്. എന്താണ് നിറ്റിനോൾ? ഇനി നിറ്റിനോളിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്? നിക്കൽ, ടൈറ്റാനിയം. അതാണ് നിക്കൽ, ടൈറ്റാനിയം. അപ്പൊ കണ്ണടയുടെ ഫ്രെയിം, ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് നിറ്റിനോൾ. നിറ്റിനോളിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്? നിക്കൽ, ടൈറ്റാനിയം. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? നാണയം, പാത്രം, പ്രതിമ, ആഭരണം തുടങ്ങിയവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അലൂമിനിയം ബ്രോൺസ്. സ്പ്രിംഗ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ക്രോം സ്റ്റീൽ. കണ്ണടയുടെ ഫ്രെയിം, ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് നിറ്റിനോൾ. നിറ്റിനോളിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്? നിക്കൽ, ടൈറ്റാനിയം. ഇനി നമുക്ക് കുറച്ച് ലോഹസങ്കരങ്ങളും അതിലടങ്ങിയിരിക്കുന്ന ലോഹങ്ങളും പഠിക്കാം. ഓക്കെ, ഇലക്ട്രം. ഇലക്ട്രം നമ്മൾ നേരത്തെ പറഞ്ഞു. എന്തൊക്കെയാണ് അതിലടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ? സ്വർണം, വെള്ളി. അപ്പൊ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ലോഹസങ്കരമാണ് ഇലക്ട്രം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇൻവാർ. ഇൻവാർ എന്ന് പറയുന്നത്, ഇൻവാറിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്? നിക്കൽ, ഇരുമ്പ്. ഏതൊക്കെയാണ്? നിക്കൽ, ഇരുമ്പ്. അപ്പോൾ ഇൻവാറിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ നിക്കൽ, ഇരുമ്പ്. ഇപ്പം എന്തൊക്കെയാണ്? ഇലക്ട്രം. ഇലക്ട്രത്തിൽ അടങ്ങിയിരിക്കുന്നത് സ്വർണവും വെള്ളിയുമാണ്. ഇൻവാറിൽ അടങ്ങിയിരിക്കുന്നത് നിക്കൽ, ഇരുമ്പ്. അടുത്തത് ബ്രോൺസ് അല്ലെങ്കിൽ വെങ്കലം. എന്താണ് ബ്രോൺസിൽ അടങ്ങിയിരിക്കുന്നത്? ചെമ്പ്, ടിന്നുമാണ്. എന്താണ്? ചെമ്പും ടിന്നും. അപ്പൊ ബ്രോൺസിൽ അടങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ വെങ്കലത്തിൽ അടങ്ങിയിരിക്കുന്നത് ചെമ്പ്, ടിന്നുമാണ്. അതുപോലെ ബ്രാസ് അല്ലെങ്കിൽ പിച്ചളയിൽ അടങ്ങിയിരിക്കുന്നത് ചെമ്പും സിങ്കുമാണ്. അതാണ് ചെമ്പ്, സിങ്ക്. അപ്പൊ ബ്രോൺസിൽ അടങ്ങിയിരിക്കുന്ന ചെമ്പ്, ടിന്ന്. ബ്രാസിൽ അടങ്ങിയിരിക്കുന്നത് ചെമ്പും സിങ്കുമാണ്. അടുത്ത് ഫീൽഡ് മെറ്റൽ. ഫീൽഡ് മെറ്റലിൽ അടങ്ങിയിരിക്കുന്നത് ബിസ്മത്ത്, ഇൻഡിയം, ടിന്ന്. ഏതൊക്കെയാണ്? ബിസ്മത്ത്, ഇൻഡിയം, ടിന്ന്. ഇപ്പൊ ഫീൽഡ് മെറ്റലിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്? ബിസ്മത്ത്, ഇൻഡിയം, ടിന്ന്. നെക്സ്റ്റ് ബെൽ മെറ്റൽ. അതായത് മണികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് ബെൽ മെറ്റൽ. ബെൽ മെറ്റലിൽ അടങ്ങിയിരിക്കുന്ന എന്തൊക്കെയാണ്? ചെമ്പ്, ടിന്ന്. അതായത് ബ്രോൺസിൽ അടങ്ങിയിരിക്കുന്ന അതേ ലോഹങ്ങളാണ് ചെമ്പ്, ടിന്ന്. അപ്പൊ ബെൽ മെറ്റലിൽ അടങ്ങിയിരിക്കുന്നത് ചെമ്പ്, ടിന്ന്. അടുത്തേതാണ് ഫ്യൂസ് വെയർ. ഫ്യൂസ് വെയർ നമുക്കറിയാം, ടിന്നിന്റെയും ലെഡിന്റെയും മിശ്രിതമാണ് ഫ്യൂസ് വെയർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഫ്യൂസ് വെയറിലെ ലോഹങ്ങൾ ഏതൊക്കെയാണ്? ടിന്ന്, ലെഡ്. ടിന്നും ലെഡും ചേർന്നതാണ് ഫ്യൂസ് വെയർ.
അതുപോലെ സോൾഡറും എന്താണ്, ടിന്നിൻ്റെയും ലെഡിൻ്റെയും മിശ്രിതമാണ് സോൾഡർ. അപ്പോൾ ഫ്യൂസ് വയറിൽ അടങ്ങിയിരിക്കുന്നത് ടിന്നും ലെഡും, അതുപോലെ സോൾഡറിൽ അടങ്ങിയിരിക്കുന്നതും എന്താണ്, ടിന്നും ലെഡുമാണ്. ഇനി അടുത്ത നോക്കിയേ, സ്റ്റീൽ അല്ലെങ്കിൽ ഉരുക്കിൽ അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണ്, ഇരുമ്പും കാർബണുമാണ്. എന്താണ് ഇരുമ്പും കാർബണും? അപ്പോൾ സ്റ്റീൽ അല്ലെങ്കിൽ ഉരുക്കിൽ അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണ്, ഇരുമ്പ് കാർബൺ. അടുത്ത സിലൂമിൻ, സിലൂമിനിൽ അടങ്ങിയിരിക്കുന്നത് സിലിക്കൺ അലൂമിനിയം. ആ പേരിൽ തന്നെയുണ്ട്, സിലൂമിൻ അല്ലേ, സിലിക്കൺ അലൂമിനിയം. അപ്പോൾ സിലൂമിനിൽ അടങ്ങിയിരിക്കുന്നത് സിലിക്കൺ അലൂമിനിയം. അടുത്തത് നാണയ സിൽവർ, നാണയ സിൽവറിൽ അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണ്, ചെമ്പ് നിക്കൽ. എന്താണ് ചെമ്പ് നിക്കൽ? അപ്പോൾ നാണയ സിൽവറിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ചെമ്പ് നിക്കൽ. നെക്സ്റ്റ് ഗൺ മെറ്റൽ, ഗൺ മെറ്റൽ അടങ്ങിയിരിക്കുന്നത് ചെമ്പ് ടിന്ന് സിങ്ക്. എന്തൊക്കെയാണ്, ചെമ്പ് ടിന്ന് സിങ്ക്. അപ്പോൾ ഗൺ മെറ്റലിൽ അടങ്ങിയിരിക്കുന്നത് ചെമ്പ് ടിന്ന് സിങ്ക്. അപ്പോൾ നാണയ സിൽവറിൽ ചെമ്പ് നിക്കൽ, ഗൺ മെറ്റലില് ചെമ്പ് ടിന്ന് സിങ്ക്. അടുത്തത് റോസ് മെറ്റൽ, റോസ് മെറ്റൽ അടങ്ങിയിരിക്കുന്നത് ബിസ്മത്ത് ടിന്ന് ലെഡ് കാഡ്മിയം. എന്തൊക്കെയാണ്, ബിസ്മത്ത് ടിന്ന് ലെഡ് കാഡ്മിയം. അപ്പൊ റോസ് മെറ്റലിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്, ബിസ്മത്ത് ടിന്ന് ലെഡ് കാഡ്മിയം. നെക്സ്റ്റ് ജർമ്മൻ സിൽവർ ഏതൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്, ചെമ്പ് നിക്കൽ സിങ്ക്. ഏതൊക്കെയാണ്, ചെമ്പ് നിക്കൽ സിങ്ക്. അപ്പൊ ജർമ്മൻ സിൽവറിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്, ചെമ്പ് നിക്കൽ സിങ്ക്. അടുത്തത് സ്റ്റെയിൻലെസ് സ്റ്റീൽ, സ്റ്റെയിൻലെസ് സ്റ്റീലിൽ അടങ്ങിയിരിക്കുന്നത് ഇരുമ്പ് നിക്കൽ ക്രോമിയം കാർബൺ. എന്തൊക്കെയാണ്, ഇരുമ്പ് നിക്കൽ ക്രോമിയം കാർബൺ. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ അടങ്ങിയിരിക്കുന്നത് ഇരുമ്പ് നിക്കൽ ക്രോമിയം കാർബൺ. അടുത്തത് ഡ്യൂറാലുമിൻ, ഡ്യൂറാലുമിനിൽ അടങ്ങിയിരിക്കുന്നത് അലൂമിനിയം ചെമ്പ് മാംഗനീസ് മഗ്നീഷ്യം. എന്തൊക്കെയാണ്, അലൂമിനിയം ചെമ്പ് മാംഗനീസ് മഗ്നീഷ്യം. ഇപ്പൊ ഡ്യൂറാലുമിൻ എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങളാണ് അലൂമിനിയം ചെമ്പ് മാംഗനീസ് മഗ്നീഷ്യം. എന്താണ്, അലൂമിനിയം ചെമ്പ് മാംഗനീസ് മഗ്നീഷ്യം. അടുത്തത് മഗ്നാലിയം, അത് ആ പേരിൽ തന്നെയുണ്ട്, മഗ്നാലിയത്തിൽ അടങ്ങിയിരിക്കുന്നത് മഗ്നീഷ്യം അലൂമിനിയം. എന്തൊക്കെയാണ്, മഗ്നീഷ്യം അലൂമിനിയം. അപ്പം മഗ്നാലിയം എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങളാണ് മഗ്നീഷ്യം അലൂമിനിയം. അടുത്ത നോക്കിയേ, അൽനിക്കോ, അൽനിക്കോയിൽ അടങ്ങിയിരിക്കുന്ന എന്തൊക്കെയാണ്, അലൂമിനിയം നിക്കൽ ഇരുമ്പ് കോബാൾട്ട്. ആ പേരിൽ തന്നെയുണ്ട്, അൽനിക്കോ, അലൂമിനിയം നിക്കൽ കോബാൾട്ട്. പിന്നെന്താണ് കൂടുതൽ വരുന്നത്, ഇരുമ്പാണ്. അപ്പോൾ അലൂമിനിയം നിക്കൽ കോബാൾട്ട് ഇരുമ്പ്. അൽനിക്കോയിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്, അലൂമിനിയം നിക്കൽ കോബാൾട്ട് ഇരുമ്പ്. അടുത്തത് നിക്രോം, അതും ആ പേരിൽ തന്നെയുണ്ട്, നിക്രോം, നിക്കൽ, നിക്കൽ ക്രോമിയം ഇരുമ്പ്. എന്തൊക്കെയാണ്, നിക്കൽ ക്രോമിയം ഇരുമ്പ്. അപ്പൊ നിക്രോമിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്, നിക്കൽ ക്രോമിയം ഇരുമ്പ്. ഒരു ഇരുമ്പും കൂടി എക്സ്ട്രാ വരും, ബാക്കിയെല്ലാം പേരിൽ തന്നെയുണ്ട്. ഓക്കെ, അടുത്തത് പഞ്ചലോഹം, പഞ്ചലോഹത്തിൽ അടങ്ങിയിരിക്കുന്ന ഏതൊക്കെയാണ്, ചെമ്പ് ഈയം വെള്ളി സ്വർണം ഇരുമ്പ്. പഞ്ചലോഹം എന്ന് പറയുമ്പോൾ അഞ്ച് ലോഹങ്ങൾ, ഏതൊക്കെയാണ്, ചെമ്പ് ഈയം വെള്ളി സ്വർണം ഇരുമ്പ്. എന്തൊക്കെയാണ്, ചെമ്പ് ഈയം വെള്ളി സ്വർണം ഇരുമ്പ്. ഈ അഞ്ച് ലോഹങ്ങൾ ചേർന്നാണ് പഞ്ചലോഹം എന്നറിയപ്പെടുന്നത്. അടുത്തത് ടൈപ്പ് മെറ്റൽ, ടൈപ്പ് മെറ്റലിൽ അടങ്ങിയിരിക്കുന്നത് ടിന്ന് ലെഡ് ആൻറ്റിമണി. എന്തൊക്കെയാണ്, ടിന്ന് ലെഡ് ആൻറ്റിമണി. അപ്പോൾ ടൈപ്പ് മെറ്റലിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ടിന്ന് ലെഡ് ആൻറ്റിമണി. അടുത്തത് അലൂമിനിയം ബ്രോൺസ്, അലൂമിനിയം ബ്രോൺസിൽ അടങ്ങിയിരിക്കുന്നത് പേരിൽ തന്നെയുണ്ട്, എന്തൊക്കെയാണ്, അലൂമിനിയം കോപ്പർ അല്ലെങ്കിൽ ചെമ്പ്. എന്തൊക്കെയാണ്, അലൂമിനിയം കോപ്പർ, കോപ്പർ അല്ലെങ്കിൽ ചെമ്പ്. എല്ലാവർക്കും അറിയാലോ കോപ്പറിൻ്റെ മലയാളമാണ് ചെമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അലൂമിനിയം ബ്രോൺസിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ അലൂമിനിയം കോപ്പർ.
അടുത്തത് ന്യൂട്ടൺ മെറ്റൽ. ന്യൂട്ടൺ മെറ്റൽ അടങ്ങിയിരിക്കുന്നത് ബിസ്മത്ത്, ലെഡ്, ടിന്ന്. ഏതൊക്കെയാണ്? ബിസ്മത്ത്, ലെഡ്, ടിന്ന്. അപ്പൊ ന്യൂട്ടൺ മെറ്റൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങളാണ് ബിസ്മത്ത്, ലെഡ്, ടിന്ന്. അടുത്തത് കോൺസ്റ്റന്റൺ. കോൺസ്റ്റന്റണിൽ അടങ്ങിയിരിക്കുന്നത് കോപ്പർ, നിക്കൽ. ഏതൊക്കെയാണ്? കോപ്പർ, നിക്കൽ. അപ്പോൾ കോൺസ്റ്റന്റൺ എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങളാണ് കോപ്പർ, നിക്കൽ. അടുത്തത് ഡ്യൂറയൺ. ഡ്യൂറയണിൽ അടങ്ങിയിരിക്കുന്നത് അയൺ അല്ലെങ്കിൽ ഇരുമ്പ്. അയണിൻ്റെ മലയാളമാണ് ഇരുമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അയൺ എന്നുള്ളത് ആ പേര് തന്നെയുണ്ട്. അപ്പോൾ അയൺ സിലിക്കൺ. ഏതാണ്? അയൺ സിലിക്കൺ. അപ്പോൾ ഡ്യൂറയണിൽ അടങ്ങിയിരിക്കുന്നത് അയൺ സിലിക്കൺ. അടുത്തത് ഇലക്ട്രോ മെറ്റൽ. ഇലക്ട്രോ മെറ്റൽ അടങ്ങിയിരിക്കുന്നത് മഗ്നീഷ്യം, സിങ്ക്, കോപ്പർ. ഏതൊക്കെയാണ്? മഗ്നീഷ്യം, സിങ്ക്, കോപ്പർ. അപ്പോൾ ഇലക്ട്രോ മെറ്റൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്? മഗ്നീഷ്യം, സിങ്ക്, കോപ്പർ. അടുത്തത് ജർമ്മൻ സിൽവർ. ജർമ്മൻ സിൽവറിൽ അടങ്ങിയിരിക്കുന്നത് ഏതൊക്കെയാണ്? കോപ്പർ, സിങ്ക്, നിക്കൽ. ഏതൊക്കെയാണ്? കോപ്പർ, സിങ്ക്, നിക്കൽ. അപ്പോൾ ജർമ്മൻ സിൽവറിൽ അടങ്ങിയിരിക്കുന്നത് കോപ്പർ, സിങ്ക്, നിക്കൽ. അടുത്തത് ഫോസ്ഫർ ബ്രോൺസ്. എന്താണ് ഫോസ്ഫർ ബ്രോൺസ്? അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്? കോപ്പർ, ടിന്ന്, ഫോസ്ഫറസ്. ആ ഫോസ്ഫർ എന്നുള്ള പേരിലുണ്ട്. ഓക്കെ, അപ്പോൾ ലോഹങ്ങൾ ഏതൊക്കെയാണ്? കോപ്പർ, ടിന്ന്, ഫോസ്ഫറസ്. അപ്പോൾ ഫോസ്ഫർ ബ്രോൺസിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ കോപ്പർ, ടിന്ന്, ഫോസ്ഫറസ്. അപ്പോൾ നമ്മൾ കുറേ ലോഹങ്ങളും അവയുടെ ലോഹസങ്കരങ്ങളുമാണ് പഠിച്ചത്. ഇത് സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് നന്നായി പഠിച്ചിട്ട് പോവുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.